ഒന്നാം മാനം പൂമാനം, പിന്നത്തെ മാനം പൊന്മാനം, സ്വർണക്കോടി മരം നട്ടു പീഡിപ്പിച്ച പൊന്നമ്പലത്തിന്റെ മുറ്റത്തു വച്ചു. വ്യഞ്ജനത്തിൽ അവസാനം മാ, തുടക്കം കാ, അതാ തുടക്കം മുതൽ അവസാനം വരെ കാമാ ഒരക്ഷരമുണ്ട്. ഒരു സിനിമാ പാട്ടിലുണ്ട് യാ വാവേ വാവം വാവോ. അവസാനം ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. ജഗദാനന്ദം സംഗീതം പറഞ്ഞിട്ട് സംഗീതത്തിന്റെ നിഷാദത്തിലേക്ക് ഒരു പോക്കുണ്ട് ആ പാട്ട്. കാട്ടാളന്റെ ശബ്ദം, ഷഡ്ജത്തിലേക്ക് ഒറ്റ കമ്പീനാദം മാത്രം മൂളും വീണാഗാനം. വിത്താണ് വാക്കുണ്ടാക്കിയത്. പ്രകാശം ചൊരിയാൻ ജീവജാലങ്ങൾക്കൊന്നും കഴിയില്ല. ആ പ്രകാശം ചൊരിയാൻ കഴിവുള്ളവനായിട്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് അയച്ചത്. മനുഷ്യന് മാത്രമേ പ്രകാശം ചൊരിയ, അപ്പോൾ തീയും മനുഷ്യന്റെ ജീവനും ഫുള്ളായി മാറുന്നത് പ്രകാശം ചൊരിയുക. എന്താണ് ഈ പ്രകാശം ചൊരിയൽ? അതാണ് വിത്തിനകത്ത് മരമുണ്ട്, കുരുവിനകത്ത് മരമുണ്ട് എന്ന ബോധ്യത്തിൽ ആ പ്രകാശമായിട്ടാണ് ഒരു വലിയ ആദ്യത്തെ ശബ്ദം കാട്ടാളന്റെ ശബ്ദം. അപ്പോ നാല് മൂലക്കുന്ന കാട്ടാളന്മാർ ഓഹോ മറുപടിയാ. ആശയ സംവേദനം ആരംഭിക്കുന്നു. എൻ്റെ വീട്ടിൻ്റെ മുന്നിലെ വയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് വരണ്ട, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വയലിലൂടെ ഒരു പന്നി ഊടുമ്പോൾ ആ പന്നിയുടെ പുറകെ ഒരാൾ അമ്മുമ്പിലൂടെ തോടുന്ന ഒരു സീൻ രംഗം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബാഹുബലി സിനിമ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഷൂട്ട് ചെയ്തുക കേട്ടോ. കണ്ണവൻ കാടിൻ്റെ പരിസരത്താണ് ബാഹുബലിയിലെ മിക്ക രംഗങ്ങളും. എൻ്റെ വീടിൻ്റെ മുന്നിലെ വയലിലാണ് അത് ഷൂട്ട് ചെയ്തത്. ആ വയലിൻ്റെ അപ്പുറത്ത് കാപ്പുകുന്നാണ്. ആ കാപ്പുകുന്നിലാണ് ജാനു എന്ന് പറയുന്ന കൃഷി നെൽകൃഷിയുടെ പണിയെടുക്കുന്ന നാട്ടി നാട്ടി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് കേട്ടോ. ഞാറ് പൊരിച്ച് നാട്ടുന്നതാണ് നാട്ടി. നാട്ടിക്കും അതുപോലെ കൊയ്ത്തിനും ഒക്കെ ജാനുവിനെ വിളിക്കും. ചെറുതേ രാവിലെ ഒരു വിളിയുണ്ട് ജാനുവിനെ. ആ വിളി ആ കാട്ടാളന്മാരുടെ ആ വിളിയുടെ ആ ശബ്ദം അതാണ് ജാനുവേ. ആ വിളി ഇങ്ങനെ ഇപ്പൊ ഇത് മൈക്കിലും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ ഈ മുഴക്കം. അന്ന് എക്കോ ഒന്നും ഇല്ലാതെ തന്നെ അപ്പുറത്തെ കുന്നിൽ പോയിട്ട് ആ ശബ്ദം പ്രതിധ്വനിക്കുന്നു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന രസമുണ്ട്. ഈ വിളിയിൽ നിന്നാണ് ദേവരാജ മാഷ് ഒരു പാട്ടിന്റെ ഹമ്മിങ് ഉണ്ടാക്കിയത്. ദേവരാജ മാഷ് പാടിയ ഒരു ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടില്ലേ യേശുദാസ് പാടിയ, ഒന്നാം മാനം പൂമാനം, പിന്നത്തെ മാനം പൊന്മാനം, പൂമാനത്തിനും പൊന്മാനത്തിനും മീതേ ഭൂമി പെണ്ണിന്റെ വേലിച്ചെറുക്കന്റെ തോണി. അതിലടുത്ത വരിയിൽ സ്വർണക്കോടി മരം നട്ടു പീഡിപ്പിച്ച പൊന്നമ്പലത്തിന്റെ മുറ്റത്തു വച്ചു. അവിടുന്ന് പൊട്ടിച്ചത് മനസ്സിലായി. ആ ചൊല്ലി വിളിക്കുന്ന ആ വിളി അതാണ് കാട്ടാളന്റെ ഹേ. അങ്ങനെ നാല് കാട്ടാളന്മാർ ഓടി വന്നു, നാല് മൂലകുന്ന കാട്ടാളന്മാർ ഓടി വന്നു. വിളിച്ചു ചേർത്ത ഇവളും ഓടി വന്ന കാട്ടാളന്മാരും കൂടി വട്ടത്തിൽ ഇരുന്നിട്ട് ഈ കുരുവിൻ്റെ അകത്ത് മരമുണ്ട് എന്ന് കാട്ടാളന്മാരെ ബോധ്യപ്പെടുത്തണം. എങ്ങനെ? അവിടെയാണ് വാക്കുത്ഭവിക്കുന്നത്. ഈ വിത്തിൻ്റെ അകത്ത് മരമുണ്ടെന്ന് ആളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെ ആംഗ്യങ്ങൾ കാണിച്ചു, കുറെ ശബ്ദങ്ങൾ കാണിച്ചു. വായിലൂടെ തൊണ്ടയിലെ ശബ്ദം പുറത്തേക്ക് വന്നു. തൊണ്ടയിലെ ശബ്ദം ക എന്നാണല്ലോ, ക അതാണല്ലോ തൊണ്ടയിലെ ശബ്ദം. വായിലൂടെ പുറത്തേക്ക് വന്നാൽ അത് വാ, അതാ വാ മനസ്സിലായോ, വാ അങ്ങനെ പുറത്തു വരിക അതാ വാക്ക്. അതാണ് തുടക്കം കാന്ന. അതുകൊണ്ട് കമാന്നൊരു അക്ഷരം ഉണ്ടരുത് എന്ന് പറയുന്നത്, കമാന്നൊരു അക്ഷരം ഉണ്ടരുത്. കാക്കാ കാക്കാന്ന, ചാച്ചാ ചാച്ചന്ന, ടാട്ടാ ടാട്ടണ്ണ, തത്ത തത്തന്ന, പഫ പഫ മ വ്യഞ്ജനത്തിൽ അവസാനം മ തുടക്കം ക, അതാ തുടക്കം മുതൽ അവസാനം വരെ കമാ ഒരക്ഷരം ഉണ്ടരുത്. മനസ്സിലായില്ലേ? അതാണ് ഈ കമ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അക്ഷര ഫോണറ്റിക്സ്
ഫോണറ്റിക്സ് ഒന്നും പഠിക്കാത്ത സാധാരണ അമ്മമാർ ഫോണറ്റിക്സിൻ്റെ മനഃശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, കേട്ടിട്ടുണ്ടോ? അമ്മമാരുടെ താരാട്ടുപാട്ടിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ മനഃശാസ്ത്രമാണ്. ആ ഈ ഊ എന്ന് പാടിയ കുട്ടിക്ക് അക്ഷരത്തിന്റെ വ്യഞ്ജിപ്പുണ്ടാവില്ല, വ്യഞ്ജനം ഉണ്ടാവില്ല. എന്നാ കാങ്ങ എന്ന് പറഞ്ഞിട്ട് താരാട്ടു പാട്ട് പാടിയാൽ സ്വരത്തിന്റെ പരുക്കൻ ശബ്ദം കൊണ്ട് കുട്ടി ഉറങ്ങൂല. അതുകൊണ്ട് അമ്മമാരെന്ത് ചെയ്തു, സ്വരവും പറ്റൂല, വ്യഞ്ജനവും പറ്റൂല, അതിന്റെ മധ്യത്തിൽ പിടിച്ചു. അങ്ങനെ മലയാള ഭാഷയിൽ മധ്യമാക്ഷരങ്ങൾ ഉണ്ടായി. മധ്യമാക്ഷരങ്ങൾ അറിയാവോ? യാരാലാവ. യാരാലാവയും താരാട്ടുപാട്ടും എന്താ ബന്ധം? വെറുതെ എന്ന് പാടുന്നതല്ല. തമിഴ്നാട്ടിലെ താരാട്ടുപാട്ടിൽ യാ ഒരു പ്രധാന, യാ 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 ഒരു സിനിമ പാട്ടിലുണ്ട് യാ. മലയാളത്തിൽ യാദവ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ രാരി രാരി രം രാരു രാ ലാലാലാ ലാലാലാ ലാലാ ലാലാലാ ലാ വാവേ വാവം വാവോ യാരാലാവ മനസ്സിലായോ? ഇത് ഏതും ഫോണറ്റിക്സിലും പഠിക്കാതെ ഭാഷാശാസ്ത്രം പഠിക്കാതെ നമ്മുടെ അമ്മമാര് സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ജൈവികമായ ഫിലോസഫിയാണത്. യാരാലാവ ഹിസ് ഹൈനസ് അബ്ദുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? മോഹൻലാൽ കൈതപ്പുറം അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് മത്സരിച്ച് പാടുന്നുണ്ട്. ദേവസഭാതലം രാഗിലമാകുവാൻ ഗാനമയൂഖമേ സ്വാഗതം എന്ന് പറയുമ്പോ മോഹൻലാൽ കൈതപ്പുറം കുറച്ച് ഔദ്ധത്യത്തോടുകൂടി ദേവസഭാതലം രാഗിലമാകുവാൻ ഗാനമയൂഖമേ സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഷഡ്ജം അവസാനം. ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ധൈവതം നിഷാദം. നിഷാദത്തിലെത്തുമ്പനന്ദം ജഗദാനന്ദം സംഗീതം പറഞ്ഞിട്ട് സംഗീതത്തിന്റെ നിഷാദത്തിലേക്ക് ഒരു പോക്കുണ്ടാകും ആ പാട്ട്. അപ്പൊ നിഷാദം എന്ന് പറഞ്ഞാൽ സസരി കാട്ടാളന്റെ ശബ്ദം നിഷാദം. കാട്ടാളൻ നിഷാദം കാട്ടാളൻ വെച്ച കാട്ടാളന്റെ ശബ്ദത്തിൽ നിന്ന് ഷഡ്ജത്തിലേക്ക് ഒറ്റ കമ്പീനാദം മാത്രം മൂളും വീണാഗാനം മെല്ലെ പറയാൻ ആരംഭിച്ചപ്പോഴാണ് മനുഷ്യൻ സംസ്കാരം ഉടലെടുത്തത്. രാമൻ രാവണനെ കൊന്നു അല്ലെ? വ്യാകരണത്തിൽ എപ്പോ ഉപയോഗിക്കുന്ന വാക്ക രാമൻ രാവണനെ കൊന്നു. ആരായി രാവണൻ? ഈ രാവണൻ എന്താ പേരിട്ട? രാവണൻ എന്ന വാക്കിന്റെ അർത്ഥം രവം ശബ്ദം ബഹളം ഉണ്ടാക്കുന്നവനെന്നാ. മനസ്സിലായി? രാവണനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ബഹളം, ബഹളത്തെ കൊല്ലുക, മെല്ലെ പറയുക എന്നാണ്. മെല്ലെ പറയാൻ തുടങ്ങി, വാക്ക് അവിടെയാണ് ഉത്ഭവിക്കുന്നത്. മെല്ലെ അട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറച്ചൽ ആരംഭിച്ചു. വാക്കുകൾ ഉണ്ടായത്, ഭാഷയുണ്ടായത് കൃഷി ചെയ്യുവാനുള്ള ആശയങ്ങൾ വിനിമയം നടത്താനാണ്. ആ കൃഷിയുടെ സംസ്കാരത്തിൽ നിന്നാണ് പിന്നീട് പുതിയ വെളിച്ചത്തിലേക്ക് നയിച്ചത്, സ്നേഹം ഉത്ഭവിച്ചത് പങ്കുവെച്ചപ്പോഴാണ്. പങ്കുവെച്ചപ്പോഴാണ് സ്നേഹം ഉത്ഭവിച്ചത്.